നമസ്കാരം അറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി നാളെ ചെൽസിക്കെതിരെ കളിക്കുകയാണ്. അടുത്ത മത്സരം വിജയിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പാക്കാൻ കഴിയും. എന്തായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ റയൽ മാഡ്രിഡിനെ മറികടന്നുകൊണ്ട് ഫൈനലിലെ യോഗ്യത നേടി നിൽക്കുകയാണ് സിറ്റി. അങ്ങനെ ഫുൾ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. ആ സെമി ഫൈനൽ രണ്ടാം പാദം എത്തിഹാദിൽ വെച്ച് നടക്കുമ്പോൾ പെപ് ഗാർഡിയോളയോട് ഷട്ടപ്പ് എന്ന് പറയുന്ന കെവിൻ ഡി ബ്രൂയിനെ എല്ലാവരും കണ്ടു. അതിനെക്കുറിച്ച് ഇപ്പോൾ പെപ്പ് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. റയൽ മാഡ്രിഡിനെ 4-0 തോൽപ്പിച്ച കളിയാണ്. ആ കളി 2-0 മുന്നിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പോയിൻ്റിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കെവിൻ ഡി ബ്രൂയിനെയിൽ നിന്ന് പന്ത് നഷ്ടമായപ്പോൾ ടച്ച് ലൈനിൽ ആ ഒരു ടെക്നിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് പെപ് ഗാർഡിയോള ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അത് ഇഷ്ടപ്പെടാതെ പെപ്പിന് നേരെ ഷട്ടപ്പ് എന്ന് പറയുന്ന ഡി ബ്രൂയിനെയുടെ വീഡിയോ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പെപ്പിൻ്റെ വിശദീകരണം. നമുക്ക് അതിലേക്കൊന്ന് പോകാം. പെപ്പ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ശരിക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പോലെയാണ്. കെവിൻ്റെ ആ ഒരു ആക്ഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷൗട്ട് ചെയ്യുന്നു. ചിലപ്പോൾ കാര്യങ്ങൾ വളരെ ഫ്ലാറ്റായിട്ട് പോകും. ഈ ഒരു എനർജി എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നോട് ഇങ്ങനെ ആദ്യമായിട്ടൊന്നുമല്ല കെവിൻ ഡി ബ്രൂയിനെ സംസാരിക്കുന്നതും ഇടപഴകുന്നതും. ട്രെയിനിങ് സമയത്തൊക്കെ എന്തെല്ലാം അദ്ദേഹം ഷൗട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കും അതാണ് വേണ്ടത്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കെവിൻ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫോമിലേക്ക് എത്തുകയും ചെയ്യും. ആ ഒരു ഘട്ടത്തിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് പറയാനുള്ളത് 2-0 നമ്മൾ നിൽക്കുന്നത്. ഒരു ബ്രേക്കിന് ശേഷം, ഹാഫ് ടൈമിന് ശേഷം ഗുണ്ടോഗനിൽ നിന്ന് ബോൾ നഷ്ടമായി. കെവിനും അതുപോലെ ചില ട്രാൻസിഷൻസ് നടത്തി പന്ത് നഷ്ടമാകുന്ന ഘട്ടമുണ്ടായി. അതിൻ്റെ ആവശ്യമില്ല, അനാവശ്യമായിട്ട് നമ്മൾ റഷ് ചെയ്യേണ്ട കാര്യമില്ല. അത് അവർക്ക് അവസരങ്ങൾ നൽകുകയുള്ളൂ, നമുക്കത് കൂടുതൽ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. ഞങ്ങൾ പക്ഷേ ഈ കളിയിൽ ജനറലി എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തരം ചില ഘട്ടങ്ങളുണ്ട്, അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ സമയത്ത് റിയാക്ട് ചെയ്തത് എന്നുകൂടി പെപ് ഗാർഡിയോള പറഞ്ഞു. എന്തായാലും പെപ്പ് വളരെ നല്ല രൂപത്തിലാണ് ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഡി ബ്രൂയിനെ അങ്ങനെ ദേഷ്യപ്പെടണം, അങ്ങനെ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ആയിരിക്കും വരിക എന്ന്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.